ബോംബെ പെണ്ണ് ദിവസം ചെല്ലും തോറും തടിച്ചു കൊടുത്തു വരുന്നുണ്ടല്ലോ, എന്റെ കൂടെ ഡാൻസ് ചെയ്യാനൊന്ന് ഏർപ്പാടാക്കി തന്നൂടെ. കൊന്നുകളയും നിന്നെ. എന്താ ഡിസ്കോ കളിക്ക് ഞാൻ പോരെ? അതിനാണുങ്ങളല്ല വേണ്ടത്, പെണ്ണുങ്ങളാ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടത്. മന്ദബുദ്ധി കാണാനല്ല പോന്നെ, ചാവാന. എങ്ങോട്ട് പോന്നെ? ഇവനെന്താ ഇങ്ങനെ? അത്രക്ക് ഇഷ്ടമാ ആ പെണ്ണിന്? നിനക്ക് അത്രക്ക് ഇഷ്ടമാ? വാ, കമൺ കമൺ, വാ വാ വാ. ഹലോ, ഇഷ്ടമാ? ഇഷ്ടമാ. കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഇത്ര എളുപ്പം നടക്കുന്ന വിചാരിച്ചില്ല. പ്രേമത്തിന് വേണ്ടി പ്രിപ്പറേഷൻ അല്ല, എഡ്യൂക്കേഷനാ. ഏയ്, മൂന്ന് വാക്ക് പറയാനും 3 വർഷം എടുത്തു. 3 മാസം പോലും താമസിപ്പിക്കരുത്, താലി കെട്ടാൻ. ചിലപ്പോ എന്റെ മൂഡ് മാറിപ്പോകും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ചിന്ത തലയിടുന്നത്? ഞാൻ അതിൽ ഇടപെട്ട ഒന്നുമല്ല. ചേടാ, ഇതൊക്കെ പടപടാൻ തീർക്കണ്ടേ? ലൈഫില് നിനക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ എന്താന്ന് മനസ്സിലായിക്കോളും. ഇങ്ങനെ ഒരു സിറ്റുവേഷനോ എനിക്കോ? നോ. അനന്ത സാധ്യതകളു നിമിഷം അതിലും നടയുക സാമർഥ്യം. വേദനമെങ്കിൽ വേദനമെങ്കിൽ പോരാടേ നമ്മ. Just do it, don't bother, go and try. Karte dekho jo kuch karna hai. Come on, take it, just take it. Forever don't you wear. Dil se le lo jo kuch milna hai. Everybody take a step, kick up some data. Everybody join the area. Hey, സ്വർഗമി യുദ്ധിനെ കൈവശം നീളുമേ യാത്രയിൽ സത്യമാണായുധം നേത്ര
മുദ്രകൾ നീട്ടി നാം വയ്ക്കുക ജീവിത പാതയിൽ നേടുക നാം സർവവും ജീവിതം എന്നത് പോരാടാൻ നാം അതിൽ വിജയത്തേരോട്ടും എനിക്ക് പെച്ചാടികളെ ഇഷ്ടമല്ല മങ്കികളെ ഇഷ്ടം കണ്ടില്ലേ അവൻ പ്രപ്പോസ് ചെയ്തത് കോമണാ ഞാൻ വേണ്ടെന്ന് പറയുന്നത് കോമണ ഹലോ എന്താ തിന്നാൻ വേണ്ടി വന്നാന്ന് വിചാരിച്ചോ പാർട്ട് ടൈം ജോബ് അങ്ങനെ ഒരു സ്പോർട്സ് കാർ വാങ്ങണമെങ്കിൽ ഇങ്ങനെ പണി ചെയ്യണം ഇതാ എന്റെ ലൈഫ് ദിവസം ആരടിക്കുമ്പോ വിളിച്ചുണർത്തും ഗുഡ് നൈറ്റ് ഞാൻ മിസ് ചെയ്തിട്ടില്ല മോനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇവിടെ മനസ്സ് കീഴടക്കിയല്ലോടാ ഈ പെണ്ണ് ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കാണും പ്രേമിക്കും വിവാഹം കഴിക്കും ഞാൻ ഫിക്സ് ചെയ്തുടാ ഫിക്സ് ചെയ്തു അതിന്റെ സ്വന്തം അനീതയാ അതിന് നിനക്ക് എന്താടാ അവൾ എന്റെ സിസ്റ്റർ അല്ലല്ലോ സത്യേട്ടന്റെ സഹോദരിയാണ് അതിന് നിനക്ക് ഇത്രയും സൗന്ദര്യമുള്ള സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ മച്ചാ മച്ചാൻ മച്ചാനോ എന്താടാ ഇതുവരെ ഇല്ലാതെ ഒരു മച്ചാൻ വിളി നിനക്ക് മച്ചാനായിട്ട് ഒരു പ്രൊമോഷൻ കിട്ടടാ ആട്ടെ അവളുടെ പേരെന്താ അനുരാധ പേര് ഭംഗിയായി മിസ്സസ് അനുരാധ വീരഭദ്രൻ അപ്പോ ഇത് തന്നെയാടാ ഭംഗി അതെന്റെ സിസ്റ്ററാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്റെ സിസ്റ്റർ അല്ല പക്ഷെ ഇഷ്ടപ്പെട്ടത് സിസ്റ്റർ എന്താടാ ഇവനും നീയും തമ്മിൽ ഒരു രാമാഞ്ചനീയ യുദ്ധം അത് ഇന്നലെ വരെ ഇന്ന് മുതൽ ഞങ്ങൾ കൃഷ്ണാർജുന യുദ്ധമാ മച്ചാമാര് തമ്മിലുള്ള യുദ്ധം അതെന്താ വേറൊന്നുമല്ല ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു അത് ഇവന്റെ പെങ്ങളായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അറിയാതെ എങ്ങനെയാടാ ജസ്റ്റ് 10 മിനിറ്റ്സ് ബാക്ക് ദാ ഈ പെണ്ണ് അലിയൻ കാണണ്ട വോ സൂപ്പർ വെരി പെർഫെക്റ്റ് ആണോ എടി നിനക്ക് ഇവനെ പോലെ വിവരം ഉണ്ടായോ എടാ അവന്റെ മനസ്സിലേത പെൺകുട്ടി ഇഷ്ടപ്പെട്ടെന്ന പറയുന്നേ ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റെന്താടാ എനിക്ക് വിരോധമൊന്നുമില്ല അവൻ എന്റെ മച്ചനല്ലേ എന്നെ കുറിച്ച് മുന്നേ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ മണ്ടന് ഈ വിഷയം ഇതോടെ അവസാനിപ്പിച്ചേക്ക് എന്റെ ഫാമിലിയെ കുറിച്ച് നിനക്കറിയില്ല നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് തീർത്തുള്ള അത്രേ ഉള്ളൂ അങ്ങനെ സംഭവിച്ച എന്റെ പ്രേമത്തിന് നിന്റെ ഫാമിലിയെ മാത്രമല്ല നിന്നെ എതിർത്ത് അവളെ പൊക്കി എടുത്തോ ഞാൻ കെട്ടും മോനെ ഇത് ഫിക്സാ അപ്പഴേ ആ പഞ്ചപാത്രം എടുത്തോളൂ ആ പെണ്ണകത്തുണ്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചേ ഇപ്പൊ വിളിക്കാം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം മുത്തശ്ശ നമസ്കാരം എന്റെ എൻഗേജ്മെന്റ് എപ്പോഴാ എന്റെ ബോയ്ഫ്രണ്ട് ഓക്കെ പറഞ്ഞു അപ്പ റെഡിയാ ഹായ് ഗ്രാൻഡ്പാ ഹലോ ഗ്രാൻഡ്പാ എന്താ ഗ്രാൻഡ്പാ ഇത് ഭദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബാച്ചിലർ പാർട്ടി പോലെ ഇരുന്നാനെ ഇപ്പൊ നോക്ക് ആകെ പാടൊരു ഡ്രൈ മോഡൽ എനിക്കും അത് തന്നെയാ ഫീലിങ്സ് അവൻ ഇല്ലെങ്കിൽ ഫംഗ്ഷന് യാതൊരു കൊഴുപ്പില്ല എന്താ ചിഞ്ഞ് നടന്നേ
ജാക്സൺ അല്ല സോക്സ്. എത്ര നാളായിരുന്നു വെള്ളം കണ്ടിട്ട്? ഇത് കഴുകുന്ന ടൈപ്പ് അല്ല, യൂസ് ചെയ്തിട്ട് വലിച്ചെറിയും. അവരെയല്ല നിങ്ങടെ പുന്നാവരനിയത്തിയാ. എന്താടി ഡള്ളായിട്ടിരിക്കണേ, ഒന്ന് ചിരിച്ചേ. എന്താ ചേട്ടാ, നിങ്ങളും കൂടി ഇങ്ങനെ ലേറ്റ് ആയല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ, ഇവളൊന്നും ഒരുങ്ങി പുറപ്പെടണ്ടേ? അതെങ്ങനെയാ ചേട്ടത്തി, ആകെയുള്ള നാല് മുടി ഒന്ന് കറുപ്പിച്ചെടുത്ത് വരെ. എന്റെ മരുമോൾ എവിടെ? ഹായ് ആന്റി, സോ ക്യൂട്ട്. എന്താടി നിനക്ക്, നിങ്ങൾ ഇത്ര നേരത്തെ വരാൻ പാടില്ലായിരുന്നോ? നിനക്കും ഉണ്ടാവില്ല ഇതുപോലെയൊക്കെയുള്ള ആവശ്യം. ആന്റി, എനിക്ക് താമ്പൂലം മാറ്റലും ഇല്ല, താലികെട്ട് കൂടി ഉണ്ടാവില്ല. നിങ്ങളുടെ മകനെ കൂടെ ഒരാളെ നിർത്തി അച്ഛാ, എനിക്ക് നാല് മാസം പറഞ്ഞു കളയും ഞാൻ. നോ വടക്ക്, ഇതൊക്കെ നിന്റെ അച്ഛൻ കേട്ടാലേ മുഖം അടിച്ച് തല്ലു കിട്ടും. അത് ശരി. ഭദ്രനെവിടെ? അവനെ കുറിച്ച് എന്നോടൊന്നും ചോദിക്കണ്ട. ഈ വൈശാഖ മാസം ശുക്ലപഞ്ചമി ദിവസം രാത്രി 7 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ചിരഞ്ജീവി ശ്രീരാമചന്ദ്രമൂർത്തിയും സൗഭാഗ്യവതി കുമാരി അരുണയും തമ്മിലുള്ള വിവാഹം ഇവിടെ നിശ്ചയിക്കപ്പെടുന്നു. ഇനി രണ്ടുപേരും താമ്പൂലം കൈമാറിക്കുന്നു. അവളുടെ ഇഷ്ടത്തോടെ തന്നെയല്ലേ നടത്തുന്നത് ഈ മാരേജ്? അയ്യോ, ഇതെന്ത് ചോദ്യമാണ്? ഏയ്, ഒന്നുമില്ല, അവൾ വളരെ ഡള്ളായിട്ടിരിക്കുന്നു. അതൊന്നുമല്ല, ആങ്ങളെ ഭദ്രം വരാത്തതിന്റെ സങ്കടത്തിലാ. അങ്ങനെയാണോ? ഇവൾക്ക് എന്റെ മകനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഓർത്ത് ഞാൻ പേടിച്ചു പോയി. എടാ മണ്ട, നിന്റെ മകന്റെ ഞങ്ങളെ പെണ്ണിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാ. അല്ല, എപ്പോഴാ ചേട്ടാ കല്യാണ സദ്യ തരാൻ പോകുന്നത്? വരന്റെ അച്ഛൻ, അതായത് എന്റെ അറിയൻ, എപ്പ പറയുന്നു അപ്പറി. എന്താടാ ഇത്, പെണ്ണ് കാണാൻ നേരത്ത് വന്നില്ല, താമ്പൂലത്തിന് ഇപ്പോഴാണ് വരുന്നേ. ഇവളുടെ പേര് അനു, എന്റെ ഫ്രണ്ടാ. അരുണ, ഇവളെ അത്തേ കൂട്ടിക്കൊണ്ടുപോരൂ. ഒരു ആക്സിഡന്റിൽ അവളുടെ ഫാമിലിയിൽ എല്ലാവരും മരിച്ചുപോയി, അവൾക്ക് ആരുമില്ല. കുറച്ച് നാളത്തേക്ക് ഇനി അവൾ നമ്മുടെ കൂടെ ഇവിടെ കഴിയട്ടെ. എന്താ മുത്തശ്ശേ ഇത്, ഒരു പയ്യനെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ആലോചിക്കായിരുന്നു? വിഷമിക്കണ്ട, ഒരു പെണ്ണ് ഇത്ര കഷ്ടപ്പെടുമ്പോ ഞങ്ങൾ എല്ലാവരും എതിർക്കോ? അവൾ ഇവിടെ കഴിഞ്ഞോട്ടെ. അച്ഛാ, തെറ്റെന്താണെന്ന് അറിയാതെയല്ല അച്ഛൻ എന്നെ വളർത്തിയത്. അവളിന്ന് ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, താഴെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആഹാരം മുകളിലേക്ക്. അങ്ങനെയൊന്നുമില്ല, അവള് വരും ചെയ്യും, ഭക്ഷണം കഴിക്കും. ഞാൻ വിളിച്ചോണ്ട് വരാം, ഒരു മിനിറ്റ്. ഇവളാ മൗന, എന്റെ അമ്മാവന്റെ മകൾ. നമ്മളെ പോലെയല്ല, കുറച്ച് ഫാസ്റ്റാ. ഇതാണ് എന്റെ ചിറ്റമ്മ, വൈശാഖില. വല്ലപ്പോഴൊക്കെ വരും. ഇതെന്റെ വല്യച്ഛൻ. ഇതെന്റെ ആന്റി, അമേരിക്കയിൽ സെറ്റിലായി. ഇതെന്റെ വെള്ളിയേട്ടന്റെ മാരേജ് ഫോട്ടോയാ. അതെ, എന്ത് രഹസ്യ പറയുന്നേ? ഭാവി വരന്റെ പേരെന്താ? വഷളൻ. അപ്പോ നീ പെർഫെക്റ്റ്. ഞാൻ ചോദിച്ച ഫ്യൂച്ചറിലല്ല, ഇപ്പോഴത്തെ ആളിനെ പറ്റിയാ. ശ്രീരാമചന്ദ്രമൂർത്തി. ശ്രീരാമ ചന്ദ്രമൂർത്തി. സീതയെ കെട്ടണവൻ സീതയുടെ ചേച്ചിയെ കെട്ടേണ്ടി വന്ന. നീ ചെല്ല്. അനു, ആഹാരം കഴിക്കാൻ വാ.
ദാ നിങ്ങളോട് പ്രത്യേകം പറയണോ? വാ, ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഞാൻ ചെയ്തു തരാടാ. വാ, ഒരു തവണ ചെയ്തതിന് എനിക്ക് മതിയായേ. ഒന്നല്ല, 25 ബെമ്പിളാരുടെ മുമ്പിലാ എന്നെ മിസ് മുട്ടോത്ത് നിർത്തിച്ചേ. അതോടെ എന്റെ മാനവും പോയി. അത് മാത്രമല്ല, നിനക്ക് ഈ ഹോംവർക്ക് ചെയ്തതെന്ന് ഏത് കഴുതയാന്നൊരു ചോദ്യവും. ഞാൻ മാത്രമാണെങ്കിൽ സാരമില്ല, അത്രയും ബെമ്പിളാരുടെ മുമ്പിലാ എന്നോട് ചോദിച്ചേ. വേണ്ട ചിറ്റപ്പ, ഇനി ഇത്രയും സഹായം വേണ്ടേ? ഒന്നും മിണ്ടാതിരിക്കടാ. രണ്ടുപേർക്ക് ഞാൻ പുറത്തുകൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചതാ. മറ്റൊരാളുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ വഷളാക്കല്ലേ. നിന്റെ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യം ഉണ്ടോ അതിവിടെയുണ്ട്. ചേട്ടാ, ഈ ചിക്കൻ എടുത്തോ. താങ്ക്സ്. നിനക്ക് തന്നത് നിനക്ക് കഴിച്ചൂടെ, അവന് കൊടുക്ക. ചേട്ടാ, സാമ്പാറിന് കൂടെ ചിക്കനും കൂട്ടിക്കോ, നല്ലതാ. ചേട്ടനോട് അനിയത്തിക്കുള്ള സ്നേഹം കണ്ടില്ലേ. ദേ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, വല്ല വിചാരമുണ്ടോ? എന്താണ് തുറച്ചു നോക്കുന്നേ? നീ ഈ രീതിയിലാണ് പെരുമാറാൻ പോകുന്നെങ്കിൽ നിന്റെ ആ ശ്രീരാമചന്ദ്ര മൂർത്തി ഉണ്ടല്ലോ, അയാൾ ആർക്കെങ്കിലും സ്വത്ത് എഴുതി കൊടുത്ത് കാട്ടിലേക്ക് പോകും. മൂക്കുമിട്ട് തിന്നാ മാത്രം പോരാ, വല്ല ഉണ്ടാക്കാൻ പഠിക്ക്. അവര് കല്യാണത്തിന് സമ്മതിച്ചതേ എന്റെ പാചകത്തിന്റെ ഗുണം കൊണ്ട. അമ്മേ, എത്ര വലിയ മനസ്സിനുടമയാണമ്മ. മകളുടെ കല്യാണത്തിന് അമ്മ ഉണ്ടാക്കിയ ഐറ്റം കൂടെ അവളുടെ ഇതാക്കിയോ? വെള്ളം കുടിക്ക്, ഒന്ന് മിണ്ടാതിരിക്കോ. ശരിക്കും സംസാരിക്കേ, നാളെ നിന്റെ റിസൾട്ട് വരും. സെന്റിമെന്റൽ ആവണ്ട ദിവന. രണ്ടു വർഷമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. അമ്മ പറഞ്ഞു കസറാണല്ലോ. ഹലോ എം എഫ് ഹുസൈൻ സാറേ, ചോറിനകത്ത് ചിത്രം വരക്കാണോ? വിശപ്പേ ഇല്ലടാ. എങ്ങനെ വിശക്കാനാ? ഭക്ഷണത്തിന് മുമ്പ് ഡോക്ടർ കൊടുത്ത ടോണിക് മുഴുവൻ കുടിച്ചു തീർത്തില്ലേ? എങ്കിൽ ടോണിക്ക് കഴിച്ചിട്ട് ആഹാരം കഴിച്ചാലോ. വരൂ, ടോണിക്ക് ഞാൻ തരാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ മുറി ഒരു 10 മിനിറ്റ് ഉപയോഗിച്ചോട്ടെ. വരൂ. അതെ, അവിടെ ചെന്ന് വേഗം പിടിപ്പിച്ചു. അവിടെയോ? ആ അവിടെ തന്നെ. അനു ഇരിക്കൂ, ഇരിക്കൂ പ്ലീസ്. ആർ യു കംഫർട്ടബിൾ? എന്റെ മുറിയിലായ ആകെ പ്രശ്നമാ, അതുകൊണ്ടാ ഇവിടെ. അതെ, രണ്ട്. ഇതെന്താ ഇങ്ങനെ വേണ്ടാന്ന് പറയണ്ട, നിങ്ങൾ തന്നെ 1, 2 എന്ന്. അതിലെന്താ തെറ്റ്? എപ്പോഴുള്ള ശീലമല്ലേ, ഡെയിലി 2 പെഗ്. പണ്ട് പരിചയിച്ചോണ്ട് ഇപ്പൊ നിർത്താൻ വലിയ പാടാ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വന്നാ മുത്തശ്ശൻ വളരെ ഹാപ്പിയാ. ജീവിതകാലം മുഴുവൻ സമ്പാദിക്കുകയായിരുന്നു. ഈ വയസ്സിലെങ്കിലും എൻജോയ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാന്ന് പറ? അങ്ങനെ പറഞ്ഞു കൊടുക്കടാ പോലെ. ഇനിയിപ്പോ മദ്യപാനം നിർത്തിയിട്ട് എന്തിനാ? ഒളിമ്പിക്സിനോട് മെഡൽ കിട്ടാനും പോകുന്നില്ല, ഇന്ത്യക്ക് വേണ്ടി കളിച്ച് വേൾഡ് കപ്പും കിട്ടില്ല. അല്ല പിന്നെ കഴിഞ്ഞോ? ഹാപ്പി ആയോ? അനുവിന് താങ്ക്സ് പറഞ്ഞ അങ്ങോട്ട് പോയിക്കോ. അയ്യോ, വേണ്ട 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 വേണ്ട, പോയി കിടന്നോ, പോയി കിടന്നോ. കണ്ടോ എത്ര ഹാപ്പി ആയെന്ന്. ഡെയിലി 2 പെഗ് കഴിച്ചാ മതി, കൊച്ചു കുട്ടികളെ പോലെ ഉറങ്ങിക്കോളും. വെറുതെ പറയുന്നതല്ല, എത്ര കുടിച്ചാലും വെളിയിൽ അറിയില്ല, അത്ര സൈലന്റ്. ഒരു കുപ്പി മുഴുവൻ അകത്താക്കിയോ, ഫുൾ ടാങ്ക് അടിച്ച് മുത്തശ്ശൻ കോളമാക്കും. സോറി മോള്, ഇവനെ കെട്ടിയത് നിന്റെ കഷ്ടകാലത്തിനാ. അതൊക്കെ ഇപ്പൊ എന്തിനാ മാവ? എന്താ തന്തയെ എങ്ങനെ നോക്കണോ നിനക്കറിയാവൂടാ. നീ എന്ത് മിഴിച്ചു നോക്കുന്നേ, നിനക്കറിയില്ല.
നിനക്കുണ്ടായ യന്ത്രങ്ങൾക്കും അറിയില്ല, പിന്നെ എന്റെ മുത്ത് അവൻ എവിടെ പോയോ? അതെ, ഇവനറിയാം. അവനെന്റെ മുത്ത് ചക്കര അവനാടാ, അവൻ എന്നെ അറിയാം. എടാ, എന്തിനാടാ നീ ഇവരെയൊക്കെ ഭയപ്പെടുന്നത്? എടാ, ഇവനൊക്കെ പോകാൻ പറയടാ. കൂടുതൽ എന്നോട് കളിച്ച ബോളിലിരിക്കുന്ന രണ്ട് പെഗൂടെ എടുത്തടിച്ചിട്ട് ഞാൻ അടിച്ചുകൂടാ. ഞാൻ എന്താടാ മുണ്ടു മടക്ക് കുത്തി എന്നെ വിരട്ടുവാ? പോടായിരുന്നു, മര്യാദക്ക് മുണ്ടു മടക്ക് കുത്തി അഴിച്ചിട്ര. അപ്പൊ പേടിയുണ്ട് നിനക്കല്ലേ? അപ്പൊ പേടിച്ച് ഭൂത്തര ഒഴിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് തുടച്ചു കൊടുക്കണേ. എനിക്ക് വിശക്കുമ്പോ ഡോക്ടർ ഈ തന്ന ടോണിക്കല്ല വേണ്ടത്, തന്ന ടോണിക്കല്ല വേണ്ടത്. എടാ എടാ പുന്നാരമുണ്ട്, എനിക്കിനിയും സിമ്രാനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതേടാ, എനിക്ക് അവിടെ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം. അറിയോ, ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ പാട്ട് പാടി അനുജനെ കൊന്ന മഹാപാപി പടിഞ്ഞാറൻ ഭാഗത്താണുള്ളത്. ചേട്ടാ ചേട്ടാ, അവന്റെ പേര് ഭദ്രൻ, ബാംഗ്ലൂരിൽ രാജയുടെ കൂടെ പഠിച്ച മാത്രേ. അപ്പോ തുളസിയെ കൊന്നവന്റെ തലയെടുക്കാനുള്ള മുഹൂർത്തം ഇപ്പോഴേ നിശ്ചയിച്ചോ? ആ തല കൊയ്തേ ഞാനിനി മടങ്ങൂ. ഞാൻ എത്ര നോക്കിയാലും ചേട്ടൻ നോക്കിയാലും നമ്പർ കാണും. ഞാൻ പെണക്കോ അമ്മ. അമ്മ ഞാൻ കോളേജിൽ പോണേ. അനു നീ വരുന്നുണ്ടോ? ചെല്ലു മോളെ, ഇറങ്ങ്, സ്കൂൾ ടൈം ആയി. രാത്രി അടിച്ച് വെയിലായിട്ട് കിടക്കുമല്ലായിരുന്നോ? അകത്ത് ഇന്ന് തനി എടുത്ത് കുടിച്ചാ മതി. അരുണ ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഈ എക്സാമിൽ ഇത്രയും പേര് ഫെയിലായ ആ കണ്ണട ഒന്നാണ്. മുന്നാവായി പിന്നെ ഫെയിലായി. മുന്നാവായി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സോറി, നോ വേക്കൻസി. അങ്ങനെ പറയരുത്, വേണമെങ്കിൽ എം എൽ എയുടെ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടി ഉണ്ട്. റെക്കമെൻഡേഷൻ ലെറ്ററോ? തന്നെ ഞാൻ. എനിക്കറിയാം എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന്. ഞാൻ കാണിച്ചു തരാം. വസന്തി, ഈ മുന്നാബായിയുടെ ജീവിതം മുഴുവൻ കൈപിടിക്കാൻ നീ കൂടെ ഉണ്ടാകുമോ? ഈ കൈ ഒഴിവില്ല, വേറെ കൈ. അതും പോയി. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടേ? എവിടെ ആയാലും ഓക്കേ. അറ്റ്ലീസ്റ്റ് ഒരു കാറെങ്കിലും ഉണ്ടല്ലോ. വിമാനം പോലെ വിശാലമായ മനസ്സുണ്ട്. മനസ്സോ? അത് പുഴുങ്ങി തിന്ന. മനസ്സ് പുഴുങ്ങി തിന്നാലോ? എന്താ മുന്ന പോയി മുഖത്തൊരു ഫീലിംഗ്? വീണ്ടും പഴയ പോലെ തോറ്റോ? എനിക്ക് ഫീൽ ചെയ്തത് ഫെയിൽ ആയതുകൊണ്ടല്ല, പെണ്ണുങ്ങളുടെ മുമ്പിൽ ഫൂൾ ആയതുകൊണ്ടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ലൈൻ അടിക്കാൻ പോയാ ഇങ്ങനെ?
നമുക്കറിയാവുന്ന പെണ്ണിനെ മുട്ടി നോക്കാം. പറഞ്ഞതുപോലെ ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. എന്നാ പിന്നെ തുടങ്ങിക്കോ. വേറെ ആരും എനിക്ക് പരിചയമില്ല. അതിന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്താ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ആയിക്കോ ആയിക്കോടാ. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു നിന്നു. എടാ നിനക്ക് ബുദ്ധിയുണ്ടോ? അവനെന്തിനാണ് ലവ് ചെയ്യുന്നത്? അയ്യോ കരണ്ട കരണ്ട, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവനെ വെറുതെ വിഷമിപ്പിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? എന്ത് ചെയ്യാനാ? കാര്യം എന്താ? കുറച്ച് ദിവസത്തേക്കൊന്ന് അഭിനയിച്ചാൽ മാത്രം മതി, അത് കഴിഞ്ഞാ അവൻ സ്വയം സൈലന്റ് ആയിക്കോളും. ആള് ഭയങ്കര സെൻസിറ്റീവാ. എടാ മുന്നേ പോയി. രണ്ടുപേർക്കിടയിൽ അവൻ എന്തിനാ സത്യ? ഇത് സുജാത. ഹായ് അനില. സുജാ ഹായ്. ഹായ് ഓക്കേ ബൈ ബൈ ബൈ. അനു എന്താണ് സംഗതി? ലൈൻ അടിക്കാൻ നോക്കുക, കാണുന്നില്ലേ? ലൈനാണോ? ആരാ നിങ്ങള്? ആരാണോ? പറഞ്ഞു കൊടുക്കടി. മൈ ബ്രദർ. എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്ത്. എന്റെ മുൻപിയ. അളിയാ സോറി അളിയാ. ചുമ്മാ കേറി അങ്ങ് അടിക്കുവല്ലായിരുന്നു. അത് ശരി, ഇവിടെ കാത്തു നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? അതെ, അവള് തീർച്ചയായിട്ടും പാസ്സാകുന്ന അറിയാ, അതുകൊണ്ടാ. ും
റയ്യോ റയ്യോ രേ റയ്യോ റയ്യോ രേ ഓ റയ്യോ റയ്യോ രേ നമുക്ക് ആടാം ഡിസ്കോ ഈ ആട്ടം ഡിസ്കോ ഓ പെണ്ണെ വേണെങ്കിൽ കണ്ടോ നീ എൻ ഗ്ലാമർ ഓ അയ്യോ അയ്യോ അത് കണ്ടാൽ എന്നിൽ ഫീവർ ഫീവർ എവിടുന്ന ചിന്ന ചിങ്കാരി കുമ്പപ്പൂവർണ്ണമുള്ള മൈന രാജയോടൊപ്പം പഠിച്ചവനാണോ? സാമർത്ഥ്യപൂർവ്വം കളിച്ചിരിക്കണവൻ ഹൈദരാബാദിലുണ്ടെന്നാണ് ഇപ്പൊ അറിവ്. ഹൈദരാബാദോ? ഹൈദരാബാദിൽ അവനെ എവിടെ ചെന്ന് തിരക്കാനാടാ? എവിടെ തിരയാൻ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾ അറിയോ? അറിയില്ലട്ടാ. ഹലോ മാഷെ, ഇയാളെ നിങ്ങൾ അറിയോ? എന്ത് പൗരുഷമാണ് നിന്റെ മുഖത്ത്! ഞാ വീരഭദ്ര, നീ പോകുന്നത് ബന്ധുക്കാരുടെ ഫംഗ്ഷനാ, അല്ലാതെ നിന്റെ കല്യാണത്തിനല്ലടാ. ഈ ഫേസിന് ആ പേര് തീരെ മാച്ച് ആവുന്നില്ലല്ലോ. ഭദ്ര എന്ന് വിളിച്ചാ മതി കേട്ടോ. ഓഹോ, ഞാനാ പേര് വെച്ചത് തന്നെ അങ്ങനെ വിളിക്കരുതെന്ന് വെച്ചിട്ടാ. ഞാനാ ദരിദ്ര വാസി, നീ പിന്നെ ആ സോക്സ് ഇട്ടോണ്ടാ വന്നിരിക്കുന്നത്? നോക്കിയിട്ട് പറ പുതിയ സോക്സ് ആയിട്ടിരിക്കുന്നേ. പുതിയ സോക്സ് ആണ്? എങ്ങനെയാടാ ചീഞ്ഞ നാറ്റം ഇവിടെ വരുന്നത്? നിങ്ങളിങ്ങനെ പറയുമെന്ന് അറിയാവുന്നോണ്ട് പഴയ സോക്സ് പോക്കറ്റിൽ ഇട്ടോണ്ട് വന്നു. എന്താ നിന്നെ കാണുമ്പോ? ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ? ആ വാ വാ, അത് കഴിഞ്ഞ് ഞാൻ താലി കെട്ടണ്ട് വരും നിന്നെ. ഞാൻ റെഡി. എന്താ റെഡി? സത്യ സത്യ സത്യ, പ്ലീസ് സത്യ, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, പ്ലീസ് സത്യ വിടാൻ. സത്യം ബൈ ബോയ് ഫ്രണ്ട്. എന്താ എന്താടാ ഇത്? എന്നോട് അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ അവളുമായിട്ട്?
ചുമ്മാതാടാ. ഇത് ചുമ്മാതൊന്നുമല്ല. എന്താ, ഞാനും കൂടെ വന്നോട്ടെ? എടി, വിവാഹം കഴിയാതെ അങ്ങോട്ട് വരുന്നത് ശരിയല്ല. എന്നോട് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞിരുന്നു നീ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് വരണോന്ന്. അനുനെ കൂടെ കൂട്ടിക്കും. അലക്കാരെ സൂപ്പർ ആയിട്ടുണ്ട്. വരൂ. ആ, വന്നിട്ട് രണ്ടുപേരും. മരുമകളെയും കൂട്ടിയിട്ടുണ്ടല്ലോ. അരുണേയും കൂടെ പേഴ്സണൽ ആയിട്ട് വിളിക്കണമെന്ന് കരുതിയതാ. എന്നാ വിവാഹത്തിന് മുൻപ് വിളിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ അങ്ങനെ വിചാരിച്ചെങ്കിലും മകൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു വരണമെന്നേ. ചെയ്തോടാ, പൂപൊട്ടിച്ച് വിഷയം മാറ്റാന്ന് വിചാരിക്കണ്ട, വച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. അദ്ദേഹന്റെ ഫാദറിന്റെ കസിനാ. ആള് മിടുക്കനാണല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ കുടുങ്ങില്ലേ. അനുവിനെ വിളിച്ചിട്ട് വാ. ശരി. ആള് വലിയ സന്തോഷത്തിലാണല്ലോ. ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതിയോ? ഏ, എല്ലാവരും അവിടെ അന്വേഷിക്കുക. വരൂ അനു, പൂജയ്ക്ക് സമയമായി. അളിയാ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? തെറ്റിദ്ധരിച്ചാ ചോദിക്കില്ലേ? ചുമ്മാ ഇരളിയാ, എന്താ ലവ്? ലവ് തന്നെ, അത്ര അറിഞ്ഞാ മതി. അതെന്താ, ലവ് ആണെന്ന് പറയുന്നു, എന്നാലോട്ട് സമ്മതിക്കുന്നുല്ല. ഇതിങ്ങനെയാ, ഏതായാലും നിങ്ങളൊരു പ്രത്യേക ആളാ. അതെ, പാടാ. പൊന്നുപോലെ ആ പൊന്നു ഇതിന്റെ കൊത്ത ജോഡിയാണല്ലോടാ. കണ്ടുപിടിച്ചല്ലോ, കണ്ടുപിടിച്ചല്ലോ മുത്തശ്ശ. വളരെ നന്നായി അനു. ഇന്നത്തെ ഫംഗ്ഷനില് കല്യാണ പെണ്ണ് ഞാനായതുകൊണ്ട് ഷൈൻ ചെയ്യാമെന്ന് കരുതി. ബട്ട് നോ ചാൻസ്. മൊത്തത്തിൽ നീ കസറി. എവിടുന്ന് പഠിച്ച ഈ പാട്ട്? ചെറുപ്പത്തിൽ എന്റെ ഏട്ടൻ പഠിപ്പിച്ചതാ. എന്താ ഭദ്ര, അനു എത്ര നന്നായിട്ടാ പാടിയത്. നിനക്ക് അവളെ ഒന്ന് അഭിനന്ദിക്കാൻ എന്തത്ര മടി. സാർ, ഞാൻ രാമു സാർ. കുറച്ച് ആള് വന്ന് നിങ്ങളെ അറിയാമോന്ന് തിരക്കി സാർ. നിങ്ങൾ ഹൈദരാബാദിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ ഉറക്കങ്ങളും കഴിഞ്ഞ് നാരായണ അണ്ണ, നാളെ കല്യാണമാണ്. ഈ ടൈമിൽ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ മാനം മൊത്തം പോയി നാരായണ അണ്ണ. റൌഡികളെ കൂട്ടിക്കൊണ്ടുവന്ന ഭയപ്പെടുന്ന ചേട്ടന്റെ വിചാരം നീയല്ല. അവൻ ഭയപ്പെടും. ശിവൻ എന്റെ പ്രാണനാ. ആ പ്രാണന എടുക്കുക.
சின்ன செட்டில்மெண்டா அனியன் விஷயம் ஞான் அறிஞ்சா ஆரணவன் பத்ரன் கண்முன்பில் வச்சா கொன்னது வீரண்ணையோட கண்ணுகளில் பத்னி அல்லாது கண்ணீர் ஞான் கண்டிட்டு எவட உண்டவன் ஈ நகரத்தில் தான் உண்டான அறிஞ்சது நீங்கள் ஒன்னொண்டும் விஷமிக்கண்ட நம்மடைய பிள்ளேர் அவன் எவட போய் ஒளிச்சாலும் பொக்கெடுத்து நீங்கள முன்பில் கொண்டு நிட்டு வருவண்ணா ஆ கன்ஃபார்ம் ஆனா சார் சார் எல்லாரும் ஓட்டவாசம் சோதிக்காருண்டு நீங்கள்க்கு அது ஆவசியம் இல்லன்னு பரையிறது ஹலோ முன்ன பாய் ஷாப்பிங்கோ அதே ஷாப்பிங் அனு கூட ഉണ്ടോ ஆ அவளும் கூட ഉണ്ട് ஏது ஷாப்பா பிரதே ஷாப் மனே நீ எந்த இവിടെ ஏ இதினடக்கு இவன் இവിടെ எத்தியோ வீட்டுல இறங்க என்னோட ஒரு வாக்கு പറയാറില്ല அம்மே அதுని இப்ப எந்த பட்டியே சரி கேரு வா சத்திய വിളിച്ചു அதா வந்தது நடக்கடா குஷம்ப இது நோக்கி நினைக்கு ஏதா இஷ்டப்பட்டு அது எடுத்தோம் அனு அது நமக்கு நோக்கம் அவிட இருக்கிறது ஆ ரெட் கலர் அருணா இது நோக்கூ ஆ நெக்லஸ் பங்கியாயிட்டுண்டு அது ஒன்று காணட்டே ഞാനൊരു കാര്യം പറയട്ടെ നല്ല ഭംഗിയാണ് നിങ്ങളും വളരെ സുന്ദരിയാ അതെല്ലാരും പറയാറുണ്ട് വിരോധമില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം ഈ ഓർഡിനറി ചെയിൻ നിങ്ങളുടെ കഴുത്തിലിട്ടാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആവും അതിന്റെ കോസ്റ്റിന്റെ രണ്ടു മാസം ശമ്പളം ഇത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്നാലും ഒന്നും വിചാരിക്കില്ലല്ലോ എന്താ ലൈൻ അടിക്കാൻ ശ്രമിക്കുക അതറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ചെയിൻ നിങ്ങളുടെ കഴുത്തിന് നല്ലതാ അതുപോലെ അവര് നോക്കുന്ന ആ നെക്ലസ് എനിക്ക് തന്ന അതിലും നല്ലതാ അതെനിക്ക് തന്നേക്കോ ഈ ചെയിൻ നിങ്ങളുടെ കഴുത്തിലിട്ടാ നല്ല ഭംഗിയാ നിനക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇതൊന്ന് പാക്ക് ചെയ്തെടുത്തോ സോറി ആന്റി ആ നെക്ലസ് ഓൾറെഡി സെയിൽ ആയിപ്പോയി അറിയാണ്ട് ഡിസ്പ്ലേക്ക് വെച്ചതാ അതെങ്ങനെയാ ആ നെക്ലസ് ഞങ്ങൾ സെലക്ട് ചെയ്തല്ലേ ഒരാൾ തന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോയതാ അയാളോടൊന്ന് പറഞ്ഞാൽ എന്താ ഈ പറയുന്നത് നിങ്ങളുടെ ആഫ്റ്റർ ഓൾ ഒരു മാരേജ് അവർക്ക് അവരുടെ ലവറുടെ കാര്യം ആ നെക്ലസ് അങ്ങ് കൊടുത്തേക്ക് ഈ പെണ്ണുങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയ നമ്മുടെ കാര്യം കട്ടപ്പോയ വെരി താങ്ക്സ് നിങ്ങളുടെ ഗേൾഫ്രണ്ടിന് വളരെ സന്തോഷമാണോ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് എന്തായാലും നിങ്ങൾ എന്ത് കരുതിയാലും ശരി ഒരു കാര്യം സത്യം നിങ്ങളുടെ കഴുത്തിന് നല്ല ഭംഗിയാ क्या माल है मामा ചരക്കുകള് മൂന്ന് കലക്കിട വാടാ ഒരു നോക്കടാ മൂന്നെണ്ണം റിസർവ് ആടാ ഒന്ന് കാലി റെഡ് ഡ്രസ് കാലിയായിരുന്നോ നന്നായിരുന്നു എന്തൊക്കെ എവിടെ അവിടെ വേണോ അതൊക്കെ അവിടെ അവിടെ ഉണ്ടാകും
ഫോൺ ചെയ്തത്? അയ്യോ എന്തോരം പീസുകളാണാ ഇത്. ഓ നമുക്ക് വേറെ നോക്കാം. ശരിയാ, ഇതെന്റെ ഈ വഴി തിരിച്ചേ? മറ്റേ വഴി ട്രാഫിക് ബ്ലോക്കാണ്. ഞാനിവിടെ ഉണ്ടാകും. സത്യക്ക് ഞാൻ കമ്പനി കൊടുത്തോളാം. വാ സത്യ. കണ്ണുമൂടിയാൽ അവനെയാ കാണുന്നത്. ഒരു തവണ കിട്ടിയാൽ മതി, ഒരു തവണ അവനെ കിട്ടിയാൽ മതി എനിക്ക്. വീരണ്ണന് നമ്മളിലുള്ള വിശ്വാസമൊക്കെ തകർത്തല്ലോടാ. എടാ, സിറ്റിയിൽ നമുക്ക് ഇത്ര ആൾബലം ഉണ്ടായിട്ട് ഒരുത്തനെ, കേവലം ഒരു ചെറുക്കനെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് നാണക്കേടാ, മഹാ നാണക്കേട് തന്നെയാ. എങ്ങനെയുണ്ടവൻ? എങ്ങനെയെങ്കിലും അവനെ എന്റെ മുമ്പിൽ കൊണ്ടു നിർത്ത. പറഞ്ഞേരാ. ആരാ നീ? ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് എന്റെ ഫാമിലി കമന്റ് ചെയ്തു മൂന്നാല് തെമ്മാടികൾ. അവരിങ്ങോട്ടാ വന്നേ, നിങ്ങളുടെ ആളുകളാന്ന് തോന്നും. ഒന്ന് വിളിച്ചേ, ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാനാട്ടാ. നോക്കണ്ട, വിളിക്കവരെ. എനിക്ക് വേണ്ട നിങ്ങളെ അല്ല, തെറ്റ് ചെയ്തവന്മാരെയാ. വിളിക്കവരെ. ഏതോ ഒരു സെറ്റിൽമെന്റ് ആണെന്ന് തോന്നണേ. നാരായണൻ അവരെ എല്ലോടിക്കുക. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയോ? എത്ര ദിവസമായി അന്വേഷിക്കണം, ഒരു എത്തുപിടി കിട്ടുന്നില്ലോ. ആരാണ് നീ? എന്തവിടെ കാര്യം? എന്തിനവിടെ കിടന്ന് വരുന്നേ? എന്താടാ പുറകെ നാല് പേരുണ്ടെങ്കിൽ ദാതയാവാന്ന് വിചാരിച്ചോ? എന്നെ പോലെ ഒരുത്ത മതി, നിന്നെ പോലുള്ളവനൊക്കെ വക ഉരുത്തടുത്ത കളി. ഇനി വീണ്ടും നിന്നെ എന്റെ മുമ്പിൽ കണ്ട അതോടെ നിന്റെ കഥ കഴിക്കും. എന്താ ഉണ്ടായത്? അവന്റെ പെങ്ങളെ ഇൻസൾട്ട് ചെയ്ത ഏതോരുത്തൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് കേറുത്തല്ലേതാ? ഏതോ ഭദ്രനാണ്. ഭദ്രൻ, ഭദ്രൻ, ഭദ്രൻ! എനിക്ക് കാണേണ്ട ഭദ്രനായിരുന്നു അവൻ. അവന്റെ ജീവൻ എടുക്കാനാ ഞാൻ ഇവിടേക്ക് വന്നത്. ചേട്ടാ, അവനെ കാണുന്നില്ല. എത്ര ജാഗ്രതയോടെ കളിച്ചിട്ടും വീഴുന്നില്ലല്ലോ. നാട്ടിലെ ലേഡീസ് പോപ്പുലേഷൻ കുറഞ്ഞു ആരാ പറഞ്ഞേ? ചേട്ടനോട് എനിക്കൊന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ഇപ്പൊ നിർത്താൻ പറഞ്ഞ കഷ്ടമാ. ഒരാഴ്ചക്ക് നിന്റെ കല്യാണമല്ലേ. ഇത് എന്നെ പറ്റിയല്ല, ചേട്ടനെ കുറിച്ചാ. എന്നെ കുറിച്ചോ? എന്താണ്? റാണിയില്ലേ, ഏത് രാജ്യത്തെ? എന്റെ ഫ്രണ്ട് റാണി. എന്തുപറ്റി അവൾക്ക്? അവളെ കാണുമ്പോഴൊക്കെ സാറ് സുന്ദരിയാന്ന് പറയാറില്ലേ. അവൾക്ക് ചേട്ടനോട് വല്ലാത്ത പ്രേമം. കല്യാണം കഴിക്കുമെങ്കിൽ ചേട്ടന് മാത്രമേ കഴിക്കൂന്ന്. അതിന് ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കണോന്ന്. പിന്നെ നീ ഒന്നും അറിഞ്ഞില്ലെന്ന് ഭാവിക്കണ്ട.
ചേച്ചി, ഞാൻ നിങ്ങളുടെ അനിയന്റെ ഭാര്യയായിട്ട് വന്നാ നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം. ഞാൻ എന്തിനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ അവള് ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പറയണേ. എന്നാ നീ അങ്ങനെയൊന്നല്ലെന്നാ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാ? ചെറുപ്പം മുതൽ നമ്മൾ തമ്മിലുണ്ടായിരുന്ന അടുപ്പൊക്കെ മറന്നോ? നീയെ ഒരിക്കൽ എന്നെ പിടിച്ചു കിള്ളി, പിന്നെ ഒരിക്കൽ എന്റെ കവളത്ത് മുത്തം വെച്ചു, പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ മറന്ന് ഇപ്പൊ ആരെന്നെ കണ്ടിരിക്കുന്നേ? അതൊന്നും അറിയണമല്ലോ. നിങ്ങൾ കളിച്ചോണ്ടിരിക്കുക, നമുക്ക് കല്യാണത്തെ പറ്റി വെളിയിൽ പോയിട്ട് സംസാരിക്കാം. നിങ്ങളെ ആ എന്താ പറഞ്ഞേ, കല്യാണോ കില്ലിയാണോ? പറ പറ. ഏതൊരു പയ്യൻ തന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാ ചേട്ടാ? അപ്പോഴേ ഇത് നിനക്ക് ഇഷ്ടാണെന്നറിഞ്ഞ്, നിനക്ക് ഒത്തിരി ഇഷ്ടാണെന്നറിഞ്ഞ് തന്നയച്ചതാ. അവളെന്ന് പറഞ്ഞ അനു. തൽക്കാലം ഒന്നും പറയണ്ട, അവൾക്ക് ഒന്നും അറിയില്ല. ഞാൻ പോയി അനുവിനോട് പറയട്ടെ. എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, എങ്ങനെ പറയണമെന്ന് അറിയാം എനിക്ക്. ഈ വിഷയം ഇതോടെ വിട്ടേരെ മാന്യ മഹതികളെ. ഞാൻ വേണേ കാലു പിടിക്കാം. റെഡ് വീണോ? ഞാനിതാ വരുന്നേ. റെഡ് എപ്പോ വീണാലും ഇവനാണോ എടുക്കുന്നേ? റാണി നിങ്ങളുടെ ഗേൾഫ്രണ്ടാ? ആനും കൂടെ ഇങ്ങനെ ആയാലും അവര് വെറുതെ തമാശ പറഞ്ഞു വെച്ച്. നിങ്ങൾ ആരെയും പ്രേമിക്കുന്നില്ല? നമ്മളെ ആര് പ്രേമിക്കാന്? സത്യം പറയട്ടെ, എല്ലാ പെണ്ണുങ്ങളും നിങ്ങളെ പോലത്തെ ആണുങ്ങളെ ഇഷ്ടപ്പെടാറുണ്ട്.
പാടിയോ? ഞാനും നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നീ എപ്പോഴാ പുറപ്പെടുന്നേ? അതിനു മുമ്പ് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങളുടെ പ്രേമം സഫലമായി കാണുന്നുണ്ട്. അനു വളരെ ഹാപ്പിയാണ്. ഇനി വെച്ച് നീട്ടല്ലേ? താമസിക്കാതെ തന്നെ ഈ കാര്യം അനുവിനോട് പറയൂ. നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോ നിങ്ങളുടെ വിവാഹം നടന്നു കാണും എനിക്ക്. ഹ്യൂമൻ സൈക്കോളജി, ജനങ്ങളുടെ സൈക്കോളജി വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഹലോ ബോസ്, എങ്ങോട്ടാ? എന്റെ ഫ്യൂച്ചർ ലവറിന്റെ അടുത്തേക്ക്. ഫ്യൂച്ചർ ലവറോ? ആ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. ഡാ ഇതെന്താ രാമായണ ഡീറ്റെയിൽ പറയാൻ? ലവ് ആയണം. നീ ബലം പിടിക്കായിരിക്കും, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പൗർണമി രാത്രിയിലെ ചന്ദമാമ നിന്നെ വെല്ലാൻ ചന്തമുള്ള ചിത്രബൊമ്മ കരൽ കവർന്ന് കൊണ്ടുപോയ സത്യഭാമ അവളെനിക്കായി മണ്ണി വന്ന് സ്വർഗരംബ ആകാശം തേരിലെഴുന്നള്ളി നറുചന്ദനമാടി തിരുവാതിര നൃത്തം വയ്ക്കുന്നു ആനന്ദ പൂന്തിറ കൊണ്ടാടി ഈ പെണ്ണിന് കുളിര ഒരു പല്ലവി പാടിയൊരുങ്ങുന്നു എന്നഞ്ചിലെ ആളങ്ങളിൽ നിൻ പേരു മാത്രമല്ലോ എൻ കണ്ണിലെ കാഴ്ചകളിൽ നിൻ രൂപം മാത്രമല്ലോ പരിചയമില്ലാത്ത വയസ്സിൽ മനസ്സിൽ പനന്തത്തെ പറന്നിറങ്ങി മഴയത്ത് കുടയാകാമോ വെയിലത്ത് തണലാകാമോ കുട്ടിന് കൂടെ വരാമോ ഉന്നോളം കുളിരു തരാമോ ആകാശം പേരിലെഴുന്നള്ളി നറുചന്ദനമാടി തിരുവാതിര നൃത്തം വയ്ക്കുന്നു ഹർഷമേളയും ഹൃദയത്തിൽ എന്നിലെ യൗവനമേതോ നിന്നെ തഴുകിയ കാക്കലയൻ കാതിലിങ്ങനെ ചൊല്ലുന്നു അവളൊരു ദേവത പോ അവളെ പൂജിക്കൂ എന്മീനകൻ തന്ത്രികളിൽ നിന്നാത ഗീതമല്ലോ എന്നുള്ളിലെ ശ്രീകോവിലിൽ നിന്ദ്യാനുമന്ത്രമല്ലോ ചിപ്പിയിൽ മുത്താകാമോ തിരിയിൽ നീ മധുതൂകാമോ കരളിൽ നീ കനവാകാമോ കനവിൽ നീ നിറമാകാമോ ആകാശം തേരിലെഴുന്നള്ളി നറുചന്ദനമാടി തിരുവാതിര നൃത്തം വയ്ക്കുന്നു ഞാൻ
റാക്ഷസായി വിരിയുമ്പോൾ സന്ധ്യ പൂക്കുന്നു നിന്നഴകിൽ, തിങ്കളരിയുന്നു നിന്നിഴലിൽ, അമൃതം നിറയുന്നു നിന്നതരത്തളിരിണയിൽ. നിന്നജടൻ ചന്തങ്ങളിൽ നക്ഷത്ര കാന്തി കണ്ടു, നിന്മാർത്തി പൂവാകുവാൻ ജാനത്ര നാളായി കൊതിപ്പു. ചിരിച്ചെന്നെ മയക്കുമി ചിത്തിരക്കിളി എന്റെ ചിത്തത്തെ കവർന്നെടുത്തു. ശൃംഗാര മനസ്സിൽ നീ സംഗീതമാകാമോ, എന്നെ ഞാൻ നൽകുന്നെങ്കിൽ എന്നു നീ എന്റേതാകും. കിടന്ന് മോന്റെ ശരീരം ക്ഷീണിച്ചാലും സാരമില്ല, മനസ്സ് മാറിക്കണ്ടാ മതി. ചേട്ടാ, ഇവര് ജോലി മതിയാക്കി പോവാണെന്ന്. വീട്ടുകാരൻ നിർബന്ധം കൊണ്ട് ഇത് വിടാന്ന് വിചാരിക്ക. ഈ പണി ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. കൂലിവേലയ്ക്ക് പോയാലും കൊലപാതകത്തിന് പോരുമെന്ന് അവര് പറഞ്ഞു. ആ സുരേന്ദ്രനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വീട്ടുകാര് സമ്മതിക്കണില്ല അണ്ണ. ഞങ്ങളെ സ്ത്രീകളുടെ അടുത്ത് പോലും നിർത്തുന്നില്ല. അണ്ണ, ഞാൻ പണിയെടുക്കാം അണ്ണ, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാം അണ്ണ. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് അണ്ണ. 15 വർഷമായി തുടങ്ങിട്ട് കടുത്ത കുടിപ്പക. അവരോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അടുക്കള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാനത് മറക്കണമെന്നാ നീ പറയുന്നേ? കൊണ്ട് നമ്മുടെ വീട് ശ്മശാനാക്കാൻ വന്നവനെ എങ്ങനെ മറക്കാനാ? ആ സുരേന്ദ്രനെ കൊന്ന ശേഷമല്ലാതെ ഈ മനസ്സിലെ തീ ആയില്ല. അണ്ണാ, തുളസീധരൻ ജയിലിൽ നിന്ന് റിലീസായിരുന്നു. അടിപൊളിയാണല്ലോ നിന്റെ നാട്. അതടാ ചേട്ടൻ, ഒന്നിട്ടൊത്തിന് നേരായോ? എക്സാം ഒക്കെ നന്നായി എഴുതിയോ? നന്നായി എഴുതി. ചേട്ടാ, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭദ്രൻ. നമസ്കാരം. നമസ്കാരം. എടാളിയ, നിന്റെ ഏട്ടൻ വലിയ ദാദയാന്നൊക്കെ പറഞ്ഞിട്ട് കാഴ്ചക്ക് വെറും പാവായിട്ടാണല്ലോ തോന്നുന്നേ. മിണ്ടാണ്ടിരിക്കട. അച്ഛന്റെ പരുക്കുകളൊക്കെ ഭേദമായി വരുന്നുണ്ടടാ തുളസി. നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കും. അച്ഛനെ ഈ നിലയിലാക്കി അവരുടെ അന്ത്യം കണ്ടാ ഞാൻ അടങ്ങും. രാജ, ഇനി എന്ത് ചെയ്യാനാ? അത് മാരേജ്. അല്ല, എന്റെ മാരേജ് നടക്കാൻ പോവാ. ഒപ്പം ഇവന്റെയും കൂടെ. എന്ത് നേടിയിട്ട് ഉടനെ വിവാഹം? അങ്ങനെയൊന്നുമില്ല സാർ, എപ്പോഴെങ്കിലും ഒന്ന് വേണ്ടേ? നിന്റെ ചങ്ങാതി ഇത്തിരി വശപ്പശ കാണല്ലോ. വശപ്പശകല്ല, എല്ലും. ചേട്ടാ, ആ ചെമ്മൺ പാത കഴിഞ്ഞ് വണ്ടി തിരിഞ്ഞു. അവൻ അതിർത്തി കടക്കുമ്പോ തീർത്തേക്കാൻ നമ്മുടെ ആളുകളോട് പറ. അവരെല്ലാവരും ചാവണം.
പൂട്ടി പോലും ബാക്കി വെച്ചേക്കരുത് ഭൂമിയിൽ. മിച്ചം വച്ചേക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനും നിങ്ങളെ പോലെ അടിപ്പെട്ടവനായി പോയി. പ്രയോജനമില്ലാത്തൊരു മകനായിട്ട് ജനിച്ചു. രഹബൽ അനുകൂലമല്ല. വയ്ക്കുന്ന ഓരോ ചുവടും നോക്കി വയ്ക്കണം. അല്ല, ഗ്രഹബലത്തിന്റെ അല്ല, ഞാനൊരു യൂസ്ലെസ് ആയി. തുളസി, എല്ലാവർക്കും മരണമുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് അവരുടെ ജീവൻ എടുക്കാൻ മാത്രം. അയണ്ട് കൊടുക്കാം അണ്ണാ. ഡി എസ് പി സർ. അതെ ഗേല്. നിങ്ങളുടെ ഫോർമാലിറ്റീസ് നിങ്ങൾ ചെയ്. നോ, എനിക്ക് എതിർപ്പില്ല. എന്നാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മൗനമായിരിക്കുന്നത് സാമർഥ്യമില്ലാഞ്ഞിട്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഉറങ്ങുന്ന സിംഹത്തെ ഉണർത്തിയാൽ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം ഊഹിക്കാൻ പോലും പറ്റില്ല. അണ്ണാ, ഇനി എത്ര നാൾ നമ്മൾ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കും? അവർ നിങ്ങളെ പോലല്ല, ഇതിൽ തിരിച്ചടി കൊടുത്തേ പറ്റൂ. ഒന്നും പറ്റിയില്ലോ അണ്ണ. അണ്ണാ, ചെറുപ്പക്കാരി നാട്ടിലുണ്ട്. ഒരൊറ്റ ഒരു ഓപ്പറേഷൻ ഒരേ എണ്ണത്തിന് തരിമിച്ചം കാണില്ല. പിന്നെ തെറ്റ് വെറുതെ പോലും നിങ്ങളുടെ നാവിന്ന് വാക്ക് പറയരുത്. നിങ്ങൾ വിനോദത്തിന് വന്നല്ലേ? അത് കഴിഞ്ഞാൽ കോളേജിലേക്ക് മടങ്ങിപ്പോയിക്കോളാം. വേഗമാട്ടെ. ഈ ദൈവത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. കൊന്നുകളയും, നിന്നെ നിൽപ്പി കൊന്നുകളയും. വിശ്വ, നാളെ രാവിലെ അനു വരുന്നുണ്ട്. ഞാൻ നോക്കിക്കൊള്ളണ. എന്തായി ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഈ നാടിനെ കുറിച്ചും എന്റെ ആളുകളെ കുറിച്ചും. ഇനിയെങ്കിലും നിന്റെ ലവും ഗിവൊക്കെ നിർത്തിട്ട് അനുവിനെ അങ്ങ് മറന്നേക്ക്. അതാണ് ഞാനും പറഞ്ഞേ, അനു ഈ നാട്ടിൽ കഴിയുന്നതിനേക്കാൾ ഭേദം എന്റെ കൂടെ കഴിയുന്ന അതോടെ പ്രശ്നം തീരും. ഈ ഭദ്രന്റെ അടുത്ത് അവള് ഭദ്രമായിരിക്കോടാ, എന്നെ വിശ്വസിക്കേ. വന്നിട്ട് ഇത്രയും നേരമായെങ്കിലും നിന്നോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എക്സാം ഒക്കെ എങ്ങനെയാ? അടുത്ത് ഞാനല്ലേ ഉണ്ടായിരുന്ന ചേച്ചി, അതുകൊണ്ട് നന്നായിട്ട് എഴുതി. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനല്ലേ ഉള്ളു ചേച്ചി. ഏത് വേഗം നിന്റെ ചേച്ചിയാ വന്നത്? ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു ചേച്ചി ആയിരിക്കും മണ്ട. നോക്കൂ, നീയും എന്റെ അനിയനെ പോലെ ഇവിടെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ചേച്ചിയോട് ചോദിക്കാം. ശരി ശരി, വേഗം കിടന്നുറങ്ങിക്കോ.
രാവിലെ അനുവിനെ കൂട്ടിക്കൊണ്ട് വരണം. നിനക്ക് ഏടത്തിയാണെങ്കിൽ അതെനിക്ക് ചേച്ചിയാ, വരുന്നുണ്ടെങ്കി വാ കിടക്കാൻ. അളിയ നേരെ എപ്പോഴാ വിളിക്കുന്നേ? നാളെ രാവിലെ സ്റ്റേഷനിലെത്തേണ്ടതാ. പിന്നെ ഇംഗ്ലണ്ടിലെ റാണിയല്ലേ വരുന്നത്, പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് വിളിച്ചോണ്ട് വരാനായിട്ട്. വായടച്ച് അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കണം അവന്റെ. എടാ പറയുന്നൊന്ന് കേക്ക്, ഞാൻ നിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നാൽ അനുവിനെ നീ എനിക്ക് പരിചയപ്പെടുത്തണം, അവൾ എന്നെ കണ്ട ഫ്ലാറ്റ് ആയി പോവും. അല്ലേ വേണ്ട, ഞാൻ വരുന്നില്ല. നീ മാത്രം സ്റ്റേഷനിലേക്ക് പോയി അനുവിനെ റിസീവ് ചെയ്ത് വരുന്ന വഴി മുഴുവൻ എന്നെ കുറിച്ച് വർണ്ണിച്ച് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്ക്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹീറോയെ പോലെ തലമുടി ജീവി, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവളുടെ മുമ്പിൽ ഞാൻ എൻട്രി ആവും. എന്ത് പറയാൻ? അതോടെ പറഞ്ഞു എന്റെ ഫ്രണ്ട് ഭദ്രൻ ഹീറോ, അവനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. സൂപ്പർ ഫൈറ്റർ ഡാൻസർ, യെസ് സകലകലാ വല്ലഭൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വളയ്ക്കാൻ ആയിരക്കണക്കിന് പെൺപിള്ളേർ പരിശ്രമിച്ചിട്ട് കൂടി അവൻ ഒരുത്തിയെ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം മനസ്സിലായോ? ഈ ടോപ്പിക് ഇതോടെ അവസാനിപ്പിക്കുന്നോ? ഇല്ലയോ. വരുന്ന വഴിയിൽ ഇയാളെ പറ്റി പറഞ്ഞു കേട്ടപ്പോ ഏതോ കളവാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ നേരിട്ട് കണ്ടപ്പോഴാ ചെറിയൊരു ഹീറോ ആണെന്ന് മനസ്സിലായത്. ഇവിടെ വന്ന ബോറടിക്കുന്ന വിചാരിച്ചത്. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, വിൽ ഹാവ് എ നൈസ് ടൈം. ഓക്കേ, ഷോർ. ഓനെ രാജാ, അവളെന്നെ ഉമ്മ വെച്ചിട്ട് പോയ പോലൊരു സുഖമാണോ എനിക്ക്? ഓ, നിന്നെ പോലെ അളിയനെ കിട്ടിയത് എന്റെ ഭാഗ്യമാടാ. രാമരാമ, ആണിനെ കിട്ടുന്ന എന്ത് ഭാഗ്യമെന്നാ പറയുന്നത്? സ്വപ്നമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞാൻ പറയാൻ വന്നത് നീ ലണ്ടനിൽ പോയി വല്ലാതെ അങ്ങ് തടിച്ചു കൊഴുത്തു എന്നാ. എന്റെ വയസ്സുണ്ടായിരുന്നപ്പോ നിങ്ങൾ ഇങ്ങോട്ട് കുത്തനെ ആയിരുന്നു. നീ എന്തിനാ അവളെ ഇങ്ങനെ കളിയാക്കുന്നെ? അവളെ ഇതെന്താടാ ഇങ്ങനൊരു ഹെയർ സ്റ്റൈലോ? ക്രോപ്പ് ചെയ്യാതെ സന്യാസിമാരെ പോലെ ഉണ്ട്. ഈ വയസ്സിൽ എങ്ങനെ ഇരിക്കണം എന്നറിയോ? ഈ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരുടെ കൂടെ കൂടിയതാണോ ആരുടെ സഹവാസം. ഭദ്രൻ, എന്ത് മനുഷ്യനാടാ നീ? പറഞ്ഞില്ലേ എന്നെ കുറിച്ച് സകലെന്ന് പറഞ്ഞില്ലേ? മിടുക്കനാ, സുന്ദരനാ, സൂപ്പറാ, ഫൈറ്ററാ, ഡാൻസറാ, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാ പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുവൻ. അതായത് എല്ലാവരും അവനവനെ കുറിച്ച് പറയുന്നല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും പറയുന്ന പതിവില്ലല്ലോ. പക്ഷെ അനുവിനോട് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അത് വേറെ ആരോടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് വിചാരിക്കില്ലേ? എന്ത് വിവരം കിട്ടവനോടാ. അല്ലാനു, ലാസ്റ്റ് ഇയർ തംസപ്പ് കമ്പനിക്കാർ എനിക്ക് മാൻ ഓഫ് ദി ബാംഗ്ലൂർ അവാർഡ് തന്ന കാര്യം ഇവൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? നിന്റെ അനിയത്തി എടുത്ത് ഷാറൂഖ് ഖാനെ പോലെ ഷൈൻ ചെയ്യാലോ എന്ന് വിചാരിച്ചപ്പോ നീ എന്നെ ചോക്കറാക്കിയല്ലോടാ. എന്താടാ, നീ തന്നെ നിന്നെ കുറിച്ച് പറഞ്ഞ് സ്വയം വില കളഞ്ഞു വിളിക്കല്ലായിരുന്നു? ഒരുമാതിരി വഴിവെക്കലെ മരുന്ന് വെച്ചോടക്കാരെ പോലെ. ഞാൻ പറയുന്നത് നീ കേൾക്കാതെ നീ എന്നെ ഉപദേശിക്കുക. ഞാൻ അവളുടെ ചേട്ടനാ, എന്നെ കൊണ്ട് തന്നെ ഈ പണി ചെയ്യിക്കുന്ന കുറച്ച് അന്യായ പറ്റുമെങ്കിൽ നീ തന്നെ നേരിട്ടിടീലേ. കാണിച്ചേരാടാ, ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പുറകെ പോലാണ് എല്ലാവരുടെയും പരിപാടി. ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ പുറകെ നടത്തുന്നതാണ് ഈ ഭദ്രന്റെ പരിപാടി. എങ്ങനെയാണെന്ന് നീ കണ്ടോ, കണ്ടു പഠിച്ചോ.
എന്നെ നിന്റെ പുറകെ നടന്ന കാര്യമാണ് പറയുന്നേ. നീ തമാശ എന്നോട് വേല വേണ്ട. നീ വന്നപ്പോ മുതൽ ഞാൻ കാണുന്നുണ്ട്, രാജിന്റെ പുറകെ നടക്കുവാണല്ലോ. ഒന്നുമില്ലെന്നേ, ഞങ്ങൾ വരെ തമാശക്ക്. നീ മിണ്ടാതിരിക്കേ, ഈ ഒത്തിരി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ചേർക്കാ, ഈ വീട്ടിൽ നിന്റെ അവധിയ പ്രശ്നമൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇവളാള് ശരിയല്ല. കണ്ടല്ലോ നീ, എന്റെ മേലെ നീ കൈവച്ചപ്പോഴേക്ക് ഇത്രയും ഉണ്ടായി. അപ്പൊ നീ എന്റെ അനിയത്തെ പ്രേമിച്ചാലോ? അറിയാലോ ഭദ്ര, നിന്റെ സമയം ശരിയായെന്ന് തോന്നണടാ. എന്റെ അമ്മോ, നിങ്ങൾ എങ്ങനെ പേടിക്കുന്നേ? നിങ്ങൾ മാത്രം ഞെട്ടിയാ പോരല്ലോ എന്ന് വെച്ച്. അല്ല, ലണ്ടനിലൊക്കെ പോയി വന്നതല്ലേ, ഇതൊന്നും ശീലം ഉണ്ടാവില്ലല്ലേ. സ്വന്തം നാട്ടിലെ ശീലങ്ങളൊന്നും ഞാൻ അങ്ങനെ മറക്കാറില്ല. നിങ്ങളും എന്റെ ടൈപ്പാ, ട്രൂ ഫ്രാങ്ക്. ഞാനും ഫ്രാങ്കാ, നിങ്ങൾ ഓവർ. അത്ര ഓവറാ? ശരിയാക്കി എടുത്തോളാം. എന്താടാ, നിന്റെ അനിയത്തി മാൻപേടയാണെന്നാടാ ഞാൻ വിചാരിച്ചേ. കടുവയാ. അതെ, സാവിത്രി വന്നിട്ടുണ്ട്. സാവിത്രിയോ? സാവിത്രിയോ? സാവിത്രി ആരടാ? അതെ, സാവിത്രി നമ്മുടെ വിശ്വത്തിന്റെ അനിയത്തി. പറയില്ല, നീ പറയണ. അനു പറഞ്ഞു. അനു പറ, അനു പറ. അനുവിനെയും കാണാൻ വന്നതാ. എന്താ, അവരില്ലെങ്കിൽ നീ ഭാഗത്തേക്ക് വരില്ലേ? ഞാൻ അനുവിനെ കണ്ടിട്ട് വരായച്ചേ. ആ കഥ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇതാണോ കഥ? ഹായ് സാവിത്രി. ഹായ് അനു. ഹലോ രാജാ. എന്താടാ നാണോ? സുഖമല്ലേ രാജാ? കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. അമ്മ, ഇവനോ? കുടുങ്ങി മോനെ, കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. നോക്ക് 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 നോക്ക്. നാലഞ്ചു ദിവസം ഉണ്ടാവോ രാജാ? ഇല്ല, 4 വർഷം ഉണ്ടാവും. എന്തേ കൈയെടുക്കടാ, എന്താ ഉദ്ദേശം? വാട്ട് ഈസ് ദ യൂസ്? എന്താ ബാബാ ബാബാ ബാബാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ്. എപ്പോഴോ സ്കൂള് തുടങ്ങിയതാ, എന്നാ എവിടെ എത്തിയിട്ടില്ല. ചേട്ടനോട് പറയാൻ ധൈര്യമില്ല. സംഗതി നിങ്ങൾ അറിയുന്നതിന് മുമ്പ് വിശ്വം ഈ പെണ്ണിനെ കല്യാണം കഴിച്ചയക്കും. നിങ്ങൾ ഇവന്റെ കല്യാണം നടന്നു. അതിനുശേഷം ഈ വിഷയം അയ്യോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും എന്ന് കരുതി വിഷമിക്കുന്നതിന് മുമ്പേ ഇതൊരു അവസരമല്ലേ? അല്ല, അവസരമല്ലേ? എനിക്ക് സാവിത്രി ഇഷ്ടമാണ് ഏട്ടാ. എനിക്കും അങ്ങനെയാ. ഈ നിന്നെ എന്നെ തളയാതല്ല ഇവിടെ ഇന്ന് ഞാൻ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ വിശ്വത്തെ എന്റെ ബന്ധുവാക്കി. പിന്നെ നമ്മുടെ രാജ എന്ത് പറയുന്നു? എന്താ, നിനക്ക് വേറെ വഴി നോക്കിക്കൂടെ? നോക്കാം, തെറ്റിയാ അപ്പ തീരും. എന്താ, റഫോ സോഫ്റ്റോ? റഫാ കാഴ്ചയിൽ, ആള് സോഫ്റ്റാ. നിനക്ക് സോഫ്റ്റ് എങ്ങനെ മാച്ച് ആവൂടാ? ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാ റഫായ വേണ്ട വേണ്ടത്, പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ. നിന്റെ ലവിനെ പറ്റി പറഞ്ഞോ. എന്താണ് മിണ്ടാത്തേ? ഏയ് ഭദ്ര,
അറ്റ്ലീസ്റ്റ് എന്റെ റേഞ്ചെങ്കിലും ഉണ്ടോ? എടാ നീ ആ സാരി കൊടുത്തോ. എന്താ പാർട്ടി അടുത്തുണ്ടോ? ആയ തോന്നിയൊക്കെ വിളിച്ചു പറയാതെ ഫോണ് വെക്കടി. നിങ്ങൾക്കും ആരോടാ? അതല്ല, എന്റെ വീട്ടിലുള്ളവർ അറിയാതെ എന്നെ പുറത്തു കൊണ്ടുപോവാനാ കോവിലേക്ക്. ലണ്ടനിൽ വന്നു കഴിഞ്ഞാ കോവിലിൽ വന്ന് തൊഴാന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്റെ വീട്ടിൽ ആരും അതിന് സമ്മതിക്കുന്നില്ല. ഈ പച്ചപ്പ് കാണാൻ എന്ത് ഭംഗിയാണേ. ഇങ്ങനെ റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. എന്തെങ്കിലും സംസാരിച്ചൂടെ? ലണ്ടനിൽ ബോയ്ഫ്രണ്ട്സ് ഉണ്ട് തനിക്ക്. പെണ്ണുങ്ങളെ പറ്റിയല്ലാതെ വേറെ ടോപ്പിക്കേ ഇല്ലേ? ബിൻ ലാദന്റെ കാര്യത്തിൽ ടോണി ബ്ലെയറിന്റെ പോളിസി സ്റ്റാൻഡ് എന്താ? അല്ല, നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്സ് അല്ലേ കറക്റ്റ്? എന്താ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? നോ ചാൻസ്. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ്? ഫ്രണ്ട്സോ എനിക്കോ? എന്റെ ഫേസും വോയിസും കുറച്ച് റഫാണെന്നല്ലാതെ എന്റെ ഉള്ളിന്റെ ഉള്ളു വളരെ മൃദുലവും വിശാലവുമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആരാ നിങ്ങൾക്ക് വരാൻ പോകുന്ന ലക്കി ഗേൾ? നിങ്ങൾ. അല്ല, നിങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമായിരുന്നു. ഈ പ്രേമവും ക്രീമവും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. എനിക്കിങ്ങനെ പ്യുവർ ഹസ്ബൻഡ് വേണമെന്ന് ആഗ്രഹമില്ല. ജീവിതം വളരെ ഫ്ലാറ്റാ. വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നാലും ശരി, അതിനുശേഷം നന്നായിരുന്നാ മതി ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം? എനിക്കും അങ്ങനെ തന്നെ. ഓ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ? ബാംഗ്ലൂർ സിറ്റി ബസ് കയറി ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ശല്യം ഉണ്ടല്ലോ. ഓ, സഹിക്കില്ല. ഈശ്വര, ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് എന്നെ പാരയായോ? വഴിപാട് നടത്താൻ പറ്റി. ഇതൊക്കെ എന്താ വലിയ ഹെൽപ്പാണോ? നന്ദിയൊക്കെ പറയാൻ. അടുത്ത പരിപാടി എന്താ? നല്ല ഉള്ളി ഇട്ട് ഉണ്ടാക്കിയ സാമ്പാർ കഴിക്കണം. ഞാൻ ചോദിച്ചത് ലൈഫിൽ അടുത്ത പരിപാടി എന്താ? ലണ്ടനിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അതിലൂടെ ഒരു നല്ല പൊസിഷനിലെത്തി. അത് കഴിഞ്ഞൊരു നല്ല ഹസ്ബൻഡ് ഹാപ്പി ആയിട്ട് അവിടെ തന്നെ. ഇവിടെ പറന്ന് വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി നല്ല മനസ്സുണ്ടാക്കി എന്നിട്ട് ആ മനസ്സും കൊണ്ട് മാതൃദേശം മറന്ന് മറ്റൊരുത്തന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് മഹാ കഷ്ടമാണ്. മാത്രമല്ല, ധാരാളം പണം സമ്പാദിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് ഗ്രീൻ കാർഡ് കിട്ടിയതിന് ശേഷം മക്കൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു പോയെന്നും മാതൃഭാഷ അറിയില്ലെന്നും ഞാൻ എന്റെ ആൾക്കാരെ മറന്നിട്ടില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാനായി സെൽഫോണും ഫോട്ടോയും ഡോളോസും എടുത്ത് അയച്ച് ഇവിടെ ഉള്ളവരെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥമായ തീരുമാനത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അല്ല, എല്ലാരും ഫോറിൻ ഫോറിൻ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെറ്റിൽ ആയ എന്നെ പോലുള്ള സിൻസിയർ യുവാക്കളുടെ ഗതി എന്താവുന്ന ധാരണ? ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങൾക്ക് തരിക, എന്നിട്ട് എന്ത് വേണമെങ്കിൽ അയക്കും. ഓക്കേ ഓക്കേ, അവിടെ പോയാലും വിവാഹം മാത്രം. നിങ്ങളെ പോലെ ഇവിടെ സെറ്റിൽ ആയ നല്ലൊരു പയ്യനോടൊപ്പം ആവളെ. എന്നെ പോലെ പടകാലി സിംഗാരമോഹിനി നില്ല നില്ല പൂജയോടി നാരാധന മേനിയോട് മേനി തീർക്കും കർമ്മ സാധന Watch!
എന്താ ഞങ്ങളുടെ ആളുകൾ ചെയ്തതിന്റെ കൗണ്ടറാ? മൊത്തത്തിൽ അവരെ വെറുതെ വിട്ടതാ ഇവര് ചെയ്ത തെറ്റ്. ആ മണ്ടന്മാര് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കില്ലായിരുന്നു. ഇപ്പൊ അനുവിനെ അവരുടെ കൈ കിട്ടിയിട്ട് എന്താ ഉപയോഗം? അവളെ പിടിച്ചു വെച്ചോണ്ട് അവർക്ക് രക്ഷപ്പെടാന്ന. അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത അവൾക്ക് തന്നെ രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കൂ. അനു അവരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നില്ല, എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അനുവിനെ അവർ പിടിച്ചോണ്ട് പോയാ നമ്മൾ അവരെ വെറുതെ വിടില്ല. അപ്പൊ എന്താ ചെയ്യാ? വീണ്ടും അത് തന്നെ പറയാതറാ. പറഞ്ഞില്ലേ അവള് സേഫാണെന്ന്? പറഞ്ഞു കൊടുക്ക് വിശ്വണ്ണ, അവള് സേഫാണെന്ന്. അവൻ ചാകുന്നവരും ഈ പ്രശ്നം അവസാനിക്കില്ലണ്ണ. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന എന്റെ ആദർശം നീ കത്തിയെടുത്തതോടെ നഷ്ടമായടാ. എന്താണ് ഇതൊക്കെ? ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് ദൈവത്തിന്റെ അടുത്ത് ഉടലോടെ എത്തിയനെ. നാളെ തിരിച്ചു പോണ്ടവൻ അവൻ. ഇവിടെയുള്ള പകയും വിദ്വേഷവും ഒന്നും ഇവൻ അറിയില്ല. എന്നാ നീയോ സുരേന്ദ്രൻ അനിയത്തിയാ. എടുത്തു വെക്കുന്ന ഓരോ ചൂടും എതിരാളികൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? ഇവിടുത്തെ പരിതസ്ഥിതികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയാണുള്ള സെൻസ് ഉണ്ടാവണ്ടേ? സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അംഗരക്ഷകർ വേണമെന്നുള്ള സ്ഥിതി ഉണ്ടാക്കുന്നവർക്കാണ് സാർ ആദ്യം സെൻസ് വേണ്ടത്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതാണോ സെൻസ്? അവർ ചെയ്യുന്ന നീച പ്രവൃത്തി തന്നെ നിങ്ങളും ചെയ്യുന്നേ. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നേ. പ്രശ്നം ഉണ്ടാക്കുന്നതും വലുതാക്കുന്നതും നിങ്ങൾ തന്നെയാ. അവരെ നിങ്ങളെയും വെട്ടുന്നു, നിങ്ങൾ അവരെയും വെട്ടുന്നു. രണ്ടു കൂട്ടർ ഇരുന്ന് സംസാരിച്ച പ്രശ്നം തീരാവുന്നതല്ലേ ഉള്ളൂ. ലവിലും റാഗിങ്ങിലും പന്തയും വെച്ച് വെറുതെ പ്രശ്നമുണ്ടാക്കി അടിപിടി കൂടി അവസാനം കോളേജ് കാന്റീനിൽ കോംപ്രമൈസ് ചെയ്യാൻ. ഇത് നിങ്ങളുടെ കോളേജ് വഴക്കല്ല, പകയാണ്. തലമുറകളായി ഞരമ്പുകളിൽ ഊറിക്കൂടിയ പക. കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ ഈ ആവേശം അടങ്ങി പ്രശ്നം അവസാനിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? ശരിക്കും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുരേന്ദ്രൻ, എം ടെക് ഫ്രം വിക്സ് ബിലാനി. ഉമ മൈ വൈഫ്, MSc ഇൻ ഇന്റഗ്രേറ്റഡ് മാത്തമാറ്റിക്സ്. പ്രേമിച്ച് വിവാഹം കഴിച്ച് എന്തൊക്കെ ആശയോടെയും ആദർശത്തോടെയും ജീവിതം ആരംഭിക്കാൻ ഇവിടെ എത്തിയതാണ് ഞങ്ങൾ. എന്നാൽ അപ്പോഴേ ശത്രുതയിൽ മുങ്ങിപ്പോയിരുന്ന ഈ നാട് എന്റെ അച്ഛന്റെ ശവവുമായിട്ടാണ് എന്നെ വരവേറ്റത്. ആവേശം തെളിക്കുന്നതാണ് കണ്ടത്. അമ്മമാർ വാവിട്ട് കരയുന്നതാണ് കണ്ടത്. ജ്വലിക്കുന്ന യുവാക്കളെയാണ് കണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ അവയെ വേരോടെ പറിച്ചിടണമെന്ന് ഞാൻ നിശ്ചയിച്ചു. മൊത്തം മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് ഞാനേ മാറിപ്പോയി. പിന്നെ തിരികെ വരുന്നത് ജീവനോടെയാണോ ശവമായിട്ടാണോ എന്നോർത്ത് വേദനയോടെ ഓരോ നിമിഷവും തള്ളി നിൽക്കുകയാണിവർ. നിമിഷം പ്രതി വീർപ്പുമുട്ടേണ്ട അവസ്ഥ. ഈ യുദ്ധത്തിൽ എന്റെ ശവം കണ്ട് വരും തലമുറ ആയുധമെടുക്കാൻ ഇടയാവരുന്ന് വിചാരിച്ച് മക്കളെ കൂടി വേണമെന്ന് തീരുമാനിച്ച ഞങ്ങൾ ഇത് എത്ര കാലത്തേക്കെന്നറിയില്ല. എന്നാൽ ഇത് ഈ തലമുറയോടെ അവസാനിക്കണം. അതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ പ്രത്യേക ശ്രദ്ധയോടെ വർഷങ്ങളായി ദൂരേക്ക് അയച്ച് പഠിപ്പിച്ചു വരുന്നത്. നാളത്തെ തലമുറയെങ്കിലും പകയില്ലാതെ മനുഷ്യത്വത്തോടെ ജീവിക്കണം, പ്രശാന്തമായി ജീവിക്കണം. ഞാൻ സഞ്ചരിക്കുന്ന വഴി തെറ്റോ ശരിയോ എന്നറിയില്ല.
എന്നാ എതിരെ വരുന്ന മനുഷ്യർക്ക് കൈകൂപ്പി നമസ്കരിച്ചുകൊണ്ട് എന്റെ മനുഷ്യത്വത്തെ ഹൃദയം കൊണ്ട് ആദരിക്കുന്നു. നിങ്ങൾ ശരീരബലമുള്ളവരാണെങ്കിൽ അവർ ആൾബലമുള്ളവരാ. ആ ജനബലത്തിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല. നിങ്ങൾക്ക് അരങ്ങാൻ വയ്യാതായാൽ ഈ കസേരയുടെ അടുത്ത് വേറൊരു കസേര ഇരുത്തി നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാ. എന്നാൽ എന്നാൽ നിങ്ങൾ ശവമായി മാറിയാൽ അത് കാണാനുള്ള ശക്തി ഈ ഹൃദയത്തിനില്ലടാ, ഇല്ലടാ. പ്രസവിച്ച പാപത്തിന് നിങ്ങളുടെ കാലിൽ വീഴുക. ഇതൊക്കെ തീരും വരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോടാ. പേടിച്ചോടാനാ പറയുന്നത്? അല്ലടാ, എവിടെങ്കിലും പോയി ജീവിച്ചിരിക്കാനാ പറയുന്നത്? ആ ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ബഹളം കേട്ടാത്തൊന്നും ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം നടത്തുന്നത് നിങ്ങളാണ്. വെക്കി ഫോൺ, വെക്കി ഫോൺ. ആരുടെ വിവാഹ കാര്യവാ? നിനക്കാണോ? അയ്യോ അല്ല ചേച്ചി, എന്റെ ഫ്യൂച്ചർ അളിയന്, എന്റെ അനിയത്തിക്ക്. ആഹാ, അപ്പം നിന്റെ ഭാവി വധുവിന്റെ വിവാഹം എത്ര? അല്ല, ആദ്യം ലവ് ചെയ്യും, പിന്നെ വീട്ടുകാർ കല്യാണം നടത്തി തരും. പയ്യൻ ആരെയും കണ്ടുവച്ചിട്ടുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുക. ആ പണിയാ നടക്കുന്നേ. കൊള്ളാലോ, എങ്ങനത്തെ പെണ്ണു വേണമെന്ന? എന്റെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിക്കാം. അവള് ചിരിക്കുമ്പോ തുണക്കുഴി ഉണ്ടാവണം ആ ചന്ദനക്കണ്ണ്. മുടിയുണ്ടല്ലോ, നീണ്ട വാർമുടി, അതിങ്ങനെ മുകിൽ പോലെ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ആ കാതുണ്ടല്ലോ, ശംഖു പോലെ ഇരിക്കണം. ഞാൻ കാണുന്ന അവളുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങണം. കൈ മുരിങ്ങയ്ക്ക പോലെ, കാല് പടലങ്ങ പോലെ ഉള്ളതാവണ്ടേ? രാധാമണി, ഞാൻ വേണ്ടുന്നില്ലേ? പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം എങ്ങനെയാ? കക്ഷി ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പെണ്ണ് വേണമെങ്കിലേ അങ്ങോട്ട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. ഞാൻ എപ്പോഴേ റെഡി. നിങ്ങൾക്ക് വേണ്ടത് പെണ്ണിനെ തന്നെയല്ലേ? പെണ്ണിനെ അല്ലാതെ ആണിനാണോ കെട്ടുന്നേ? എന്ത് പറയാനോ കൊച്ചമ്മേ, ഇയാളുടെ കണ്ടീഷനുള്ള ഒരു പെണ്ണു വേണമെങ്കിൽ ഇയാളൊരു ആണിന് തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. ആണുങ്ങളെയോ? ഇതെന്താ പെട്ടെന്ന് മറന്നുപോയത്? രാജു നീ ഇവിടെ ഇരിക്കാ, നിന്നെ ഞാൻ അന്വേഷിക്കുന്നേ. ഏയ് ഭദ്ര, വാ ഇരിക്കേ, ഇരിക്കടാ. എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്താ? അനുവിന്റെ വിവാഹത്തെ കുറിച്ച്. അനുവിന്റെ വിവാഹത്തിന്? അനുവിന്റെ വിവാഹത്തിനും മറ്റൊരു വിവാഹത്തിനും കണക്ഷൻ ഉണ്ട്. ഇപ്പൊ വിശ്വണ്ണൻ ഇത്രയും ലേറ്റ് ആയിട്ട് കല്യാണം കഴിക്കാത്ത എന്താ? സാവിത്രിയുടെ കല്യാണം കഴിയാത്തോണ്ട്. ഇപ്പൊ സാവിത്രിയെ കല്യാണം കഴിക്കാൻ രാജ റെഡിയാ. എന്ന രാജ എന്താ റെഡിയാവാത്തേ? അനുവിന്റെ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അനുവിന്റെ കല്യാണം നടന്നാൽ എല്ലാം എളുപ്പമാവും. അതിന് മിടുമിടുക്കനായ ഒരു പയ്യനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് എല്ലാവരുടെ ജീവിതവും സന്തോഷമാവില്ലേ? രാജാ, ഭദ്രനെ പറ്റി നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് പറ്റി ഭദ്രന്? അനുവിനെ ഭദ്രനെ കെട്ടിച്ചു കൊടുത്താലോ? ഭദ്രനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അനുക്കുട്ടിക്ക് പറ്റിയ വരനാണെന്ന് തോന്നുന്നു. പക്ഷെ അനുവിന് ചോദിച്ചില്ല. പക്ഷേ അനു നമ്മുടെ വാക്ക് ധിക്കരിക്കില്ല. എന്നാ അവന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഈ വിഷയം പറയുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചാ പറയാൻ മടിയുണ്ടാവും. നിന്റെ ഫ്രണ്ടല്ലേ, നീ തന്നെ ചോദിച്ചു പറ. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ചേട്ടാ, അവനോട് വന്നത് തന്നെ അനുവിന് വേണ്ടിയാ. അവൻ അനുവിനെ അത്രക്ക് ഇഷ്ടമാ. അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ ഈ സാരി അനുവിനുള്ളതെന്നും പറഞ്ഞു. ചന്ദ്രമൂർത്തി പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രമാണ് തന്നെയാ പറയുന്നത്. ദസറ ഉത്സവം ഇവിടെ നടക്കുന്ന പോലെ ഭംഗിയായി വേറെ എങ്ങും നടക്കാറില്ല. അല്ല, ഇവരെന്തിനാ തമ്മിലടിക്കുന്നത്? ഇതേ നിങ്ങളെ പോലെ സിറ്റി പയ്യന്മാരുടെ കളിയല്ല. പിന്നെ ഈ കോലുകളി കളി എന്തോന്നാ? ഇത് ആണും പെണ്ണും തമ്മിൽ ഉണ്ടാക്കുന്ന വഴക്കുമല്ല. ശ്രദ്ധിച്ചില്ലെങ്കിലേ. Thank you.
കരുതൂ. ഭദ്ര, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടാ? അനുന് നിനക്ക് ഇഷ്ടമാണെന്ന് ചേട്ടൻ ചോദിച്ചു. പക്ഷെ അനു അനുനോട് ഇപ്പൊ ചോദിക്കാൻ പോവാ. എന്നാലും ചേട്ടൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട അനുവിന് ഇഷ്ടമായിക്കോളൂ. എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് എനിക്ക്. ഹലോ രേണു, ഭദ്രൻ എന്റെ അലയനാകുമ്പോ ഓടി. അതെയോ, ഭദ്രനെ അവൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ, കുടുംബം മൊത്തം ഇപ്പൊ അവന്റെ ഫാൻ ആയിപ്പോയി. പെണ്ണിനെ കെട്ടിക്കോന്ന് അവരെ പറഞ്ഞത്. അപ്പൊ വിവാഹം തീരുമാനിച്ചോ? നീ ധൃതി വെക്കാതൊന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ, ബൈ. നടക്കടാ, അനുവിന്റെ അടുത്തേക്ക് പോ. രാജു, അനുവിനോട് ഞാൻ തന്നെ ചോദിക്കാം. നീ ചോദിച്ചാ നിങ്ങളുടെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം എന്ന് പറയും, ഞാൻ ചോദിച്ചാ അവളുടെ ഇഷ്ടം എന്നോട് തുറന്നു പറയും. ശരിടാ. അനു, നിങ്ങനെ ¡Ah!
ഈ ദേശം വിട്ടേ പോയില്ലോടാ. അനുവിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ അവൻ കെഞ്ചിയ കാഴ്ച ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. ഈ കാര്യം നേരത്തെ പറയാതിരുന്ന എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയന്ന് അനുവിനെ ഇവിടെ ഇറക്കി വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട. മോനെ, നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന കുടുംബം നിന്റെ വിഷമത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവൂടാ. അനീത്തോടുണ്ട്. വീരണ്ണ, നിന്റെ അനിയനെ കൊന്നവന്റെ മാത്രമല്ല അവന്റെ പ്രാണൻ കൂടി വേണം എനിക്ക്. അവരുടെ ജീവൻ എടുക്കാതെ ഞാൻ തിരിച്ച് ജീവനോടെ വരില്ല. അനു, വളരെ സന്തോഷമായി. നീ അനാഥയായി പോലെന്ന് ഓർത്ത് വിഷമിക്കായിരുന്നു ഞാൻ. ദൈവത്തിന് ദയോ അണ്ണൻ ചെയ്ത പുണ്യോ നിന്നോട് കൊണ്ടെത്തിച്ചു. ഈ കുടുംബത്തിന് നിന്നോടുള്ള സ്നേഹം കാണുമ്പോൾ നീ ഇവിടത്തിന് നിരന്തരമായി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അണ്ണൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു വീട്ടിലേക്ക് നിന്നെ അയക്കുമായിരുന്നുള്ളൂ. അനു, നാളെ തന്നെ ലണ്ടനിലേക്ക് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഭദ്ര, അനുവിനിപ്പോ ലണ്ടനിലേക്ക് അയക്കുന്നതിനാ? പോവണേട്ടാ. അവൾക്കൊരു ലൈഫുണ്ട്, അത് ഇവിടെ തന്നെ നശിക്കുന്ന എനിക്കിഷ്ടമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അനു ഇവിടെ നിന്ന് പോകുന്നോണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ആ വീരൻ എന്നൊക്കെ ശരിക്കും അറിയില്ല. അവർക്ക് എന്നെ പറ്റിയോ അറിയില്ല. എന്റെ ഇഷ്ടത്തിന് ഭാഗ്യമില്ല ഏട്ടാ. ഞാൻ അയാളെ ആരാധിച്ച് പ്രേമിച്ചവരായിരുന്നു. ഞാൻ വിശ്വസിച്ചതൊക്കെ എനിക്ക് എന്തുതന്നെ. ഞാൻ ഇന്ന് വരെ ആഗ്രഹിച്ചതൊക്കെ എന്നിൽ നിന്ന് ദൂരെയായി പോന്നു. എന്താ നടന്നിട്ടുള്ളത്? ഭദ്ര, അവൾക്ക് ആരും ഇല്ലാത്തപ്പോ എല്ലാമായി നീ നിന്നില്ലേ? ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉള്ളപ്പോ നീ ഒറ്റയ്ക്ക് നിന്ന് അവളെ അയക്കുന്ന എന്തിനാടാ? അവളവിടെ സുഖമായിട്ടിരിക്കട്ടെ. അവളെ പറഞ്ഞിരിക്കണോ നീ? അതാണ് ശരി. അതല്ല മോനെ. അമ്മേ, പ്രേമിക്കുന്ന സന്തോഷം, പ്രേമിക്കപ്പെടുന്ന ഭാഗ്യം, ആ ഭാഗ്യം എനിക്കില്ലെങ്കിലും ഈ സന്തോഷം മാത്രം മതി. ദയവചെയ്ത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കരുത്. അനുഭവിക്കോട്ടെ. ആ
സഖിയേ പ്രിയ സഖിയേ നിൻ മുഴികളിതെന്റെ മുഖം പ്രണയഗാനമാലപിക്കെ ഹൃദയവീണ തേനുകയായി കളഭമാടി തീരും മുൻപേ കനകവിഗ്രഹമുടയുകയായി കനവും നിലവും കനലായെരിയുകയായി ഓ മനസ്സേ ഓ മനസ്സേ നിൻകളിലെന്തേ ശോകം പ്രിയ സഖിയേ നിൻ മുഴികളിലെന്തേ മുഖം Let's go.
സമയമാകുന്നു. ഭദ്രൻ, എന്തൊക്കെയാണേലും ഭദ്രന് നിന്നോട് ശരിക്കും ലവ് ഉണ്ട്. നിന്റെ ഫോട്ടോ സി ഡി കണ്ട് ഇഷ്ടപ്പെട്ടതാ. നിങ്ങളുടെ മാരേജ് ഫിക്സ് ആയ പിന്നെ എനിക്കിപ്പോ ഫോൺ ചെയ്യാറേ ഇല്ല. ഇടാൻ പോലും അറിയാത്ത നീ ഇത്ര ബുദ്ധിമാനാണെങ്കിൽ ഇത്രയും പഠിച്ച ഞാൻ എന്ത് ബുദ്ധിമാനായിരിക്കണോടാ? നിന്റെ അനിയനെ കൊന്നതിന് നീ എന്നോട് പകരം വിട്ടതല്ലേ? പക്ഷെ എന്റെ കൺമുന്നിലിട്ട് എന്റെ ഫ്രണ്ടിനെയും കുടുംബത്തെയും കൊന്നതിന് നിന്നോട് ഞാൻ എന്ത് പ്രതികാരം ചെയ്യണോടാ? ഞാൻ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നിന്റെ അനിയനോടൊപ്പം നിന്റെയും കഥ തീർക്കാമായിരുന്നു. കൊല്ലുന്ന എത്ര മഹാകാര്യമാ? പകാ പകാന്നും പറഞ്ഞ് ഇവിടെ വരെ വന്നില്ലേ? വാ, ആ പകയെ കൂടെ ഭയപ്പെടുന്നവനാ ഞാൻ. ഒന്നുകിൽ ഈ ഒരു തല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ തല. തല വെച്ചുകൊണ്ട് ഭൂമിയിൽ ഒരു നല്ലവന്റെ തല അറുക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ലടാ. Thank you.
അവസാനിക്കണമെന്നായിരുന്നു അണ്ണന്റെ ആശ. നിങ്ങൾ സുഖമായിരിക്കണമെന്നാണ് ഈ ചേട്ടന്റെ പ്രാർത്ഥന. ആകാശം തേരിലെഴുന്നള്ളി നറുചന്ദനവാടി.